ഹലോ, നമസ്കാരം എല്ലാവർക്കും. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് പൊട്ടുകടലയും ക്യാരറ്റും വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിൽ തോന്നുവാണെങ്കിൽ വീഡിയോയുടെ എൻഡ് വരെ പോകാതെ ജസ്റ്റ് കാണുമ്പോൾ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ക്ലൂ കിട്ടിയിട്ടുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. വീഡിയോ കാണാം. ഇതിലേക്ക് വേണ്ടിയിട്ട് രണ്ട് മീഡിയം സൈസ് ക്യാരറ്റ് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ചട്നിക്കൊക്കെ അരയ്ക്കാനായിട്ട് എടുക്കത്തില്ലേ, പൊട്ടുകടല എന്നാണ് ഞങ്ങളുടെ ഇവിടെയൊക്കെ പറയുന്നത്. അപ്പോൾ പൊട്ടുകടല എടുത്ത് വെച്ചിട്ടുണ്ട്. അത് ഞാനൊരു മുക്കാൽ കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു കപ്പ് പൊട്ടുകടല ചേർക്കണമെങ്കിൽ ചേർക്കാൻ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ആദ്യം തന്നെ പൊട്ടുകടല നമ്മുടെ ചട്നിയൊക്കെ അരയ്ക്കുന്ന ചെറിയ മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട്. ഒരുപാട് നേരിട്ട് പൊടിക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതിയാവും. കാണുമ്പോഴത്തേക്ക് നന്നായിട്ട് പൊടിഞ്ഞ പോലെ തോന്നും, പക്ഷെ നമുക്ക് ഒരു ഇച്ചിരി ഒരു ഇത് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് മനസ്സിലാവും ചെറുതായിട്ടൊരു തരിതരിപ്പ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ പൊടിച്ചിട്ട് മാറ്റി വയ്ക്കാം. അതിനുശേഷം നമ്മുടെ ക്യാരറ്റ് ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുത്തിട്ട് വന്നിട്ടുണ്ട്. ഞാൻ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് ഇത്ര അളവാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊട്ടുകടല ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് സാധനങ്ങൾ ചേർത്ത് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസ് സവോള വളരെ നൈസായിട്ട് കട്ട് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി നൈസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്തിട്ടുണ്ട്. രണ്ട് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കറിവേപ്പില, ഇതെല്ലാം ചേർത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ ഇത് വെച്ചിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. നിങ്ങൾ ഇതുവരെ ഇത് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യണം, അടിപൊളി ആയിട്ടാണ്. അപ്പോൾ ഇതുവരെ ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അല്പം വെള്ളമാണ്, ഒരു കാൽ കപ്പ് വെള്ളം അല്ലെങ്കിൽ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം. അപ്പോൾ ആദ്യം ഒരു രണ്ട് ടേബിൾ സ്പൂൺ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് നോക്കുക. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കുക. അപ്പം നന്നായിട്ടൊന്ന് കുഴച്ച് പിടിക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. അപ്പം നമുക്ക് ക്യാരറ്റിനകത്ത് നിന്ന് നമ്മൾ മിക്സ് ചെയ്യുന്ന സമയത്ത് ക്യാരറ്റിനകത്ത് നിന്ന് അല്പം വെള്ളം വരും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യുക. അപ്പോൾ ഞാനൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചപ്പോഴത്തേക്ക് എനിക്ക് കറക്റ്റായിരുന്നു. അപ്പം നിങ്ങൾ എടുക്കുന്ന അളവനുസരിച്ചിട്ട് ചെറുതായിട്ട് മാറ്റം വരും. അപ്പോൾ ഇതിൻ്റെ പരിവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദഹിതേപോലൊന്ന് ഉണ്ട ഉരുട്ടാനായിട്ട് സാധിക്കണം. അപ്പോൾ നല്ലൊരു ഷേപ്പിൽ നമുക്ക് ഉണ്ട ഉരുട്ടാനായിട്ട് സാധിക്കണം. അതാണ് ഈ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അപ്പം ഇനി നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ ഉണ്ട ഉരുട്ടിയതിന് ശേഷം ജസ്റ്റ് ഒന്ന് കൈ വെച്ചിട്ട് നടുവിൽ വെച്ചിട്ടൊന്ന് പ്രസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ ഒന്ന് വട്ടത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ ഒരു മാവിൽ നിന്ന് നമുക്കൊരു 11 അതായിട്ടാണ് ഞാൻ ഷേപ്പ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമായിട്ടുള്ള സൺഫ്ലവർ ഓയിലാണ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. അപ്പോൾ നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചുകൊടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ എണ്ണ ചൂടായോന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്പം മാവിട്ട് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പൊന്തി വരുന്നുണ്ടെങ്കിൽ എണ്ണ ചൂടായിട്ടുണ്ടെന്നാണ് അർത്ഥം. ഇതിനകത്തേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുക. അപ്പം ഞാനിത് ഫ്രൈ പാൻ ആയതുകൊണ്ട് നമുക്ക് എണ്ണ കുറച്ച് മതി. പിന്നെ മുഴുവനായിട്ട് മുക്കി പൊരിക്കണമെന്നുണ്ടെങ്കിൽ അത് ചീനച്ചട്ടി വെച്ചിട്ട് നിങ്ങൾക്ക് അതേപോലെ ചെയ്തെടുക്കാം കേട്ടോ. അപ്പം നന്നായിട്ട് പുറവും അതേപോലെ തന്നെ അപ്പുറം ഇപ്പുറം ഒക്കെ മുരിഞ്ഞ് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. ഒരു ഭാഗം റെഡിയായി വരുമ്പോഴത്തേക്ക് ജസ്റ്റ് ഒന്ന് മറിച്ചിടുക. അതായത് ഇങ്ങനെ നന്നായിട്ട് മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നില്ലേ, ആ ഒരു ഇത് ഇച്ചിരി കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ഒരു ഭാഗം റെഡി ആയിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അതൊന്ന് മറിച്ചിടുക. മറിച്ചിട്ടതിന് ശേഷം വീണ്ടും നന്നായിട്ട് ഇങ്ങനെ മുരിഞ്ഞ് മുരിഞ്ഞ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇത് കുറഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് ആ ഭാഗം വെന്തിട്ടുണ്ടാവും, കണ്ടില്ലേ. ആ ഒരു മുരിഞ്ഞ് മുരിഞ്ഞ് വരുന്നത് ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്, അതിൻ്റെ അർത്ഥം മറുഭാഗവും വെന്തിട്ടുണ്ടെന്നാണ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് ഞാൻ മാറ്റിയിട്ടുണ്ട്. ഒരു ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് അതിലത്തേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്. ഇത് വന്നിട്ട് നമുക്ക് ചട്നിയുടെ കൂടെ സെർവ് ചെയ്യാം. ചട്നിയുടെ കൂടെ ആയിരിക്കും ബെസ്റ്റ്, അല്ലെങ്കിൽ സോസ് ഉണ്ടെങ്കിൽ സോസിൻ്റെ കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഈ ഒരു ക്യാരറ്റ് ഇവിടെ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ട്രൈ ചെയ്യണം. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി.